മണ്ഡലത്തിലെ അനൗൺസ്മെന്റ് എങ്ങനെയായിരിക്കും ജീപ്പിൽ ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ട് പോകുന്നത്? ധർമ്മടം മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയും സർവോപരി മരപ്പട്ടിയുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനുമായ സഖാവ് പിണറായി വിജയന് ഈനാമ്പേച്ചി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണം എന്നുള്ളൊരു അനൗൺസ്മെന്റ് വലിയ വിഷമമുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ ആ ഡിമാൻഡ് ന്യായം. പക്ഷേ ബാലേട്ട നിങ്ങളൊന്ന് ചോദിച്ചോട്ടെ, ഈ നാട്ടിൽ പാർട്ടികൾക്ക് എന്തിനാണ് ചിഹ്നം? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനല്ലേ. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ, ഈ തെരഞ്ഞെടുപ്പിൽ കൂടി ബി ജെ പി ജയിച്ചാൽ ഈ രാജ്യത്തെ അവസാനത്തെ തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. പിന്നെ ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾക്ക് പ്രാധാന്യമുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ആദ്യം ഞങ്ങൾ ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് ഒന്ന് നിലനിർത്തട്ടെ. ഞങ്ങൾ ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നിലനിർത്തിയതിന് ശേഷം നിങ്ങളുടെ ചിഹ്നം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. തമിഴ്നാട്ടിൽ ഞങ്ങൾ സഹായിക്കുന്നില്ലേ? രാജസ്ഥാനിൽ ഞങ്ങൾ സഹായിക്കുന്നില്ലേ? അതുപോലെ നിങ്ങളുടെ ചിഹ്നം നിലനിർത്താൻ ഞങ്ങൾ സഹായിക്കാം. പക്ഷേ ആദ്യം ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം ഞങ്ങൾ നടത്തട്ടെ. ആ പോരാട്ടത്തിൽ നിങ്ങൾ കൂടി ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കുമാരി രമ്യ ഹരദാസിന് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നമ്മുടെ ചിഹ്നമായ കൈയടയാളത്തിൽ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ത്യയെ കാണാൻ പറ്റിയോ? പറ്റി. നാട്ടിൽ വികസനം എത്തിച്ചോ? എത്തിച്ചു. 3,000 ശതമാനം കോടി രൂപയുടെ വികസനമാണ് ഈ മണ്ഡലത്തിൽ ഒരു പ്രതിപക്ഷ എം പി കൊണ്ടുവന്നത്. അത് കൊണ്ടുവന്നു. അപ്പൊ ഇപ്പൊ പരാതി എന്താ? രമ്യ ഹരദാസ് പാട്ടുപാടും, ബാക്കിയൊന്നും പറയാനില്ല. മണ്ഡലത്തിൽ എം പി ഉണ്ടായിരുന്നു, എം പി ഉണ്ട്, ലോക്സഭയിൽ അറ്റൻഡൻസ് ഉണ്ട്, അറ്റൻഡൻസ് ഉണ്ട്. അവിടെ ചോദ്യങ്ങൾ ചോദിച്ചോ? ചോദ്യങ്ങൾ ചോദിച്ചു. അവിടെ സബ്മിഷനെ പ്രതിപ്പിച്ചോ? സബ്മിഷനെ പ്രതിപ്പിച്ചു. അവിടെ ഇടപെടലുകൾ നടത്തി, ഇടപെടലുകൾ നടത്തി. നാട്ടിൽ വികസനം കൊണ്ടുവന്നു, കൊണ്ടുവന്നു. പിന്നെന്താ ആക്ഷേപം പറയുക? ഇപ്പൊ പറയുന്നത് രമ്യ ഹരദാസ് പാട്ടുപാട് എന്ന പാട്ട് മോശമാണെങ്കിൽ ഇവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നാടായ നാട് മൊത്തവും ആൽമരം ദാനിലും കൊണ്ട് പാട്ട് ഒപ്പിക്കുന്ന ആളുകളാണ് രമ്യ ഹരദാസ് പാട്ടുപാടുമെന്ന് പറയുന്നത്. അങ്ങനെ പറയുന്ന ഈ നാട്ടിലെ വിമർശകരോട് പറയുന്നു, ഞങ്ങളുടെ എം പി പാർലമെന്റിൽ പോയി ചോദ്യം ചോദിക്കേണ്ടപ്പോ ചോദ്യം ചോദിക്കും, ജനങ്ങൾക്ക് വേണ്ടപ്പോ അവർക്ക് വേണ്ടി സംസാരിക്കും, ഇനി പാട്ടുപാടേണ്ടപ്പോ പാട്ടുപാടി തന്നെ പോകും. അതുകൂടാതെ ഈ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ പാട്ടും പാടി ജയിക്കുമെന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് കൂടുതൽ ദീർഘമായി കിടക്കുന്നില്ല.